ഹലോ നമസ്തേ, വെൽക്കം ടു എ പ്ലസ് അക്കാദമി. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് പിതാക്ക പ്രായച്ചിത്ത് എന്നുള്ള ആ ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. പിതാക്ക പ്രായച്ചിത്ത് ആരാണ് എഴുതിയത്? അരുൺ ഗാന്ധി എഴുതിയ ഒരു സംസ്മരണമാണ് പിതാക്ക പ്രായച്ചിത്ത്. ആ ഒരു ചാപ്റ്റർ, ആ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അല്ലേ. ഇത് അരുൺ ഗാന്ധി ആരാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ മകൻ്റെ മകനാണ് അരുൺ ഗാന്ധി. അപ്പോൾ അരുൺ ഗാന്ധി എഴുതിയിട്ടുള്ള ഒരു സംസ്മരണം എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മക്കുറിപ്പാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അല്ല. അപ്പോൾ എല്ലാവർക്കും അത് ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ. അതിലെന്താണ് പറയുന്നത്? അതിൽ നമ്മുടെ അരുൺ ഗാന്ധി അദ്ദേഹം ചെയ്ത ഒരു തെറ്റിനില്ലേ, പിതാവ് ചെയ്യുന്ന ഒരു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്യുന്ന ആ ഒരു പ്രായച്ചിത്തത്തെയാണ് പിതാക്ക പ്രായച്ചിത്ത് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലൂടെ അരുൺ ഗാന്ധി നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. അതോടുകൂടി തന്നെ നല്ലൊരു ഗുണപാഠം കൂടി ഇതിലൂടെ നമുക്ക് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കലും കള്ളം പറയരുതെന്നല്ലേ. ഇവർ ദക്ഷിണാഫ്രിക്കയിലെ അല്ലേ, ഇവർ സൗത്ത് ദക്ഷിണാഫ്രിക്കയിലെ 18 മൈൽ അകലെയുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു നമ്മുടെ അരുൺ ഗാന്ധിയും കുടുംബവും താമസിച്ചിരുന്നത് അല്ലേ. അതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവർക്ക് ടൗണിലേക്ക് പോകാനുള്ള അവസരങ്ങൾ വളരെയധികം കുറവായിരുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ടൗണിൽ നിന്ന് മാറിപ്പോയി 18 കിലോമീറ്റർ ദൂരെ ആയത് കാരണം, 18 മൈല് ദൂരെയായ അകലമുള്ളത് കാരണം അല്ലേ, ടൗണിലേക്ക് 18 മൈല് അകലം ദൂരെയുള്ളത് കാരണം എന്തായിരുന്നു ഇവർക്ക് അങ്ങനെയുള്ളൊരു ആശ്രമത്തിലുള്ള ഒരു താമസം കാരണം ഇവർക്ക് അയൽവാസികളോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ അരുൺ ഗാന്ധിക്ക് കൂട്ടുകാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇവർ ടൗണിലേക്ക് പോകാനുള്ള അവസരങ്ങൾ നോക്കി നടക്കുകയാണ് ചെയ്തിരുന്നത് അല്ലേ. അതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ടൗണിലേക്ക് പോകാനുള്ള ഓരോ അവസരങ്ങളും ഇവർ നോക്കി നടന്നിരുന്നു. കാരണം തങ്ങളുടെ പഴയ ആ ഒരു ചങ്ങാതിമാരെ കാണാനും അല്ലേ, തിയേറ്ററിൽ പോയി സിനിമ കാണാനൊക്കെ ഇവർക്ക് വളരെയധികം ഉത്സാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ടൗണിലേക്ക് പോകാനുള്ള ഓരോ അവസരങ്ങളും ഇവർ നോക്കി നടക്കുമായിരുന്നു എന്ന് ഇതിൽ ഈ ഒരു ഓർമ്മക്കുറിപ്പിൽ നമ്മൾ കണ്ടു അല്ലേ. അരുൺ ഗാന്ധി എഴുതിയ ഈ ഒരു ഓർമ്മക്കുറിപ്പിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അപ്പോൾ ഒരു ദിവസം അച്ഛന് നമ്മുടെ അരുൺ ഗാന്ധിയോട് പറയുന്നുണ്ടല്ലേ, എന്താണ് പറയുന്നത്? നീ എന്ത് ചെയ്യണം, എന്നെ ടൗണിലേക്കൊന്ന് ആക്കിത്തരണം അല്ലേ നമ്മുടെ കാറിൽ. കാരണം അവിടെ ഒരു ദിവസം മുഴുവനായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു മീറ്റിംഗ് ഉള്ളത് കാരണം അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആക്കി തരണമെന്ന് അരുൺ ഗാന്ധിയോട് ആര് പറയുന്നു? അച്ഛൻ പറയുന്നു അല്ലേ, മണിലാൽ ഗാന്ധി പറയുന്നു. അപ്പോൾ അപ്പോൾ നമ്മുടെ ഇവരുടെ ഒരു ക്യാരക്ടർ വെച്ച് ഇവർ ടൗണിലേക്ക് പോകാനുള്ള ആ ഒരു ചാൻസാണ് തപ്പി നടക്കുന്നത്. അപ്പോൾ അറിയാതെ കിട്ടിയ ഈ ഒരു ചാൻസ് ഇവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇവർ എന്ത് ചെയ്യുന്നു, നമ്മുടെ അരുൺ ഗാന്ധിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് അരുൺ ഗാന്ധി അതിന് റെഡിയാവുന്നില്ലേ. കാരണം ടൗണിലേക്ക് പോയാൽ ഇവർക്ക് വളരെയധികം ടൗണിലേക്ക് പോവുക എന്ന് പറഞ്ഞത് ഇവർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ. കാരണം ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ബോറടിച്ചില്ലേ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ടൗണിലേക്ക് പോവുകയെന്ന് പറഞ്ഞാൽ ഇവർക്ക് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ടൗണിലേക്ക് പോവുക എന്നത്. അപ്പോൾ നമ്മുടെ അരുൺ ഗാന്ധി അച്ഛൻ്റെ കൂടെ ടൗണിലേക്ക് പോകാനായിട്ട് റെഡിയാവുന്നു അല്ലേ. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു, ഒരു വീട്ടിലേക്ക് വേണ്ട ആ ഒരു സാധനങ്ങളിലെ ആ ഒരു സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി നമ്മുടെ അരുൺ ഗാന്ധിയെ ഏൽപ്പിക്കുന്നു അല്ലേ. ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ അല്ലേ അരുൺ ഗാന്ധി ഏൽപ്പിക്കുന്നു. കാരണം ടൗണിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, ആ ഒരു പ്രദേശത്ത് സാധനങ്ങളുടെ ലഭ്യതയൊക്കെ വളരെയധികം കുറവായിരിക്കുമല്ലോ. കാരണം ആൾ താമസം ഇല്ലാത്ത സ്ഥലത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ അരുൺ ഗാന്ധിയെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അരുൺ ഗാന്ധി അതൊക്കെ വാങ്ങി അച്ഛൻ്റെ കൂടെ അച്ഛനെയും കൊണ്ട് കാറിൽ എവിടേക്ക് പോകുന്നു, മീറ്റിംഗ് നടക്കുന്ന
ഈ ടൗണിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ അരുൺ ഗാന്ധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, ഈ ഒരു മീറ്റിങ്ങിന് തന്നെ എന്താണ് വളരെയധികം സമയം പിടിക്കൂലേ, ആ മീറ്റിംഗ് നടക്കുന്ന ആ സ്ഥലത്ത് അച്ഛനെ ഇറക്കി കൊടുക്കുമ്പോൾ അരുൺ ഗാന്ധിയോട് പറയുന്നുണ്ട്, ഇനി തിരിച്ച് 5 മണിയാകുമ്പോഴേക്കും ഇവിടേക്ക് വരണം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുവരെയുള്ള ജോലികളും അരുൺ ഗാന്ധിയെ ഏൽപ്പിക്കുന്നുണ്ട് അല്ലേ. കാറ് വാഷ് ചെയ്യലും അതുപോലുള്ള ചെറിയ ചെറിയ ജോലികളെല്ലാം ഇവനെ ആരേൽപ്പിക്കുന്നുണ്ട്, നമ്മുടെ അച്ഛൻ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അരുൺ ഗാന്ധി പോകുന്നു അല്ലേ, അച്ഛനെ അവിടെ ഇറക്കി വൈകുന്നേരം തിരിച്ച് 5 മണിയാകുമ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് നമ്മുടെ അരുൺ ഗാന്ധി പോകുന്നു. എന്നിട്ട് എല്ലാ ജോലികളും പെട്ടെന്ന് തന്നെ തീർത്ത് അല്ലേ, എല്ലാ ജോലികളും വളരെ പെട്ടെന്ന് തന്നെ തീർത്ത് നമ്മുടെ അരുൺ ഗാന്ധി സിനിമ കാണാനായിട്ട് പോകുന്നു അല്ലേ. കാരണം അവന് ഈ ടൗണിലേക്ക് വരിക എന്നുള്ളത് എൻ്റെ കൂടെ ഈ ഒരു സിനിമ കാണലും അല്ലെ കൂട്ടുകാരെ കാണലും അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അരുൺ ഗാന്ധി കാറിൻ്റെ ആ ജോലികളെല്ലാം അച്ഛനെ ഏൽപ്പിച്ച ആ ജോലികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് അരുൺ ഗാന്ധി എന്ത് ചെയ്യുന്നു, സിനിമക്ക് പോകുന്നു. ജോൺ ബെന്നിൻ്റെ അല്ലേ ഒരു സിനിമ കണ്ട്, ഒരു പാശ്ചാത്യമായിട്ടുള്ള ഒരു സിനിമ കണ്ട് അല്ലേ ഇവന് എന്ത് ചെയ്യുന്നു, നേരം പോകുന്നതേ അറിയുന്നില്ല അല്ലേ. പിന്നീട് ആ ഒരു സമയത്തിൻ്റെ ഒരു ബോധം അല്ലേ, സമയം എത്രയായി എന്നുള്ള ആ ഒരു ബോധം തിരിച്ചു കിട്ടുന്ന ആ ഒരു സമയത്തിലെ ആ ഒരു സമയത്ത് ഇവൻ എന്ത് ചെയ്യുന്നു, വേഗം തന്നെ അപ്പോഴേക്കും 5:30 ആയിരിക്കില്ല, 5 മണിക്ക് അച്ഛൻ എത്താൻ പറഞ്ഞതാണ്. എന്നാൽ ഇവന് സമയം അച്ഛൻ പറഞ്ഞത് ഓർമ്മ വരുമ്പോഴേക്കും സമയം 5:30 ആയിരിക്കും. അപ്പോൾ ഇവൻ വേഗം തന്നെ ഗ്യാരേജിൽ ചെന്ന് കാറെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു അല്ലേ. അപ്പോഴേക്കും സമയം 6 മണിയാവും അല്ലേ. അപ്പോൾ അച്ഛന് ഇവനെ വരുന്നത് കണ്ട്, ഇവൻ വണ്ടി കൊണ്ടുവരുന്നത് കണ്ട് അച്ഛന് വളരെയധികം ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ അച്ഛനോട് ഞാൻ സിനിമ കാണാൻ പോയതാണ്, ജോലികളെല്ലാം തീർത്ത് സിനിമ കാണാൻ പോയി എന്നുള്ള ആ ഒരു സത്യം പറയുന്നതിന് പകരം അല്ലേ ഇവന് അത് പറയാൻ നാണക്കേട് തോന്നുന്നു അല്ലേ. ഞാൻ ജോൺ ബെന്നിൻ്റെ ഒരു സിനിമ കാണുകയായിരുന്നു ഇത്ര സമയം എന്നുള്ള ആ ഒരു കാര്യം പറയാനായിട്ട് ഇവന് നാണക്കേട്, അതായത് ലജ്ജ തോന്നുന്നില്ല. അതെങ്ങനെ പറയാന്ന് വെച്ച് ഇവൻ അച്ഛനോട് എന്ത് പറയുന്നു, ഇവൻ അച്ഛനോട് കള്ളം പറയുന്നു, എന്ത്, ഞാൻ കാറ് കിട്ടാൻ വൈകിപ്പോയി, കാറ് റെഡിയായിരുന്നില്ല എന്ന് കള്ളം പറയുന്ന ആ ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ അച്ഛന് മനസ്സിലായിരുന്നു നേരത്തെ തന്നെ എന്ത്, കാറിൻ്റെ പ്രശ്നമല്ല ഇവന് സിനിമക്ക് പോയതാണെന്ന് മനസ്സിലായിരുന്നു. കാരണം ഇവൻ വരാൻ ഇത്രയും താമസിച്ചത് കൊണ്ടല്ലേ, ഇത്രയും ലേറ്റായത് കൊണ്ട് അച്ഛന് ഗ്യാരേജിലേക്ക് ഫോൺ ചെയ്തിരിക്കുമല്ലേ, കാറിൻ്റെ ആ ഒരു ഗ്യാരേജിലേക്ക് അച്ഛൻ ഫോൺ ചെയ്തിരിക്കും. അപ്പോൾ അവിടുന്ന് കിട്ടിയ വിവരമനുസരിച്ചാണ് ഇവന് ഒരു സിനിമക്ക് പോയിട്ടുണ്ട് എന്ന് അച്ഛന് മനസ്സിലാവുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എന്ത്, ആ ഞാൻ നിന്നെ വളർത്തിയതിൽ എനിക്കെന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടല്ലേ, സത്യം പറയാനുള്ള ആ ഒരു ആത്മവിശ്വാസം അല്ലേ, സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പമല്ല, എല്ലായിടത്തും സത്യം ജയിക്കും എന്നുള്ള ആ ഒരു വ്യത്യാസം, ആ ഒരു കാര്യം ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന്, അത് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ മറന്നു എന്ന് ആര് പറയുന്നു, നമ്മുടെ അരുൺ ഗാന്ധിയുടെ അച്ഛൻ അല്ലേ, മണിലാൽ ഗാന്ധി അരുൺ ഗാന്ധിയോട് മകനോട് പറയുന്നു അല്ലേ. കാരണം അദ്ദേഹം ഈ നമ്മുടെ അരുൺ ഗാന്ധി പറഞ്ഞൊരു കള്ളം കാരണം നമ്മുടെ അച്ഛൻ വളരെയധികം വിഷമിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിന് പ്രായശ്ചിത്തം ചെയ്യണം, എനിക്കിതിന് പ്രായശ്ചിത്തം ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞ് അച്ഛൻ എന്ത് ചെയ്യുന്നു, അച്ഛൻ നടക്കുന്നു അല്ലേ. ഞാൻ വീട്ടിലേക്കുള്ള ബാക്കി ദൂരം മുഴുവൻ ഞാൻ നടന്നേ പോവുള്ളൂ എന്ന് പറഞ്ഞ് കോട്ട് സൂട്ടും ധരിച്ച് നമ്മുടെ അരുൺ ഗാന്ധിയുടെ അച്ഛൻ നടന്നു പോകുന്നു. അപ്പോൾ അദ്ദേഹത്തെ വഴിയിൽ തനിച്ചാക്കി പോവാൻ മണിലാൽ നമ്മുടെ അരുൺ ഗാന്ധിക്ക് കഴിയുന്നില്ല. കാരണം എന്താണ്, അരുൺ വഴിയിൽ റോഡെന്ന് പറയുന്നത് വളരെയധികം ഒരു അപകടം പിടിച്ച റോഡാണ്. കാരണം ടാറിങ്ങൊക്കെ ഒന്നുമില്ല, കല്ലും മണ്ണും ചെളിയൊക്കെ നിറഞ്ഞിട്ടുള്ള റോഡാണ്. വഴിയിൽ വഴി വിജനായി കിടക്കല്ല, ആരുമില്ല വഴിയിൽ. പിന്നെ അതുമല്ല കുരാ കുരിട്ടാണ്, വഴിയിലൊരു വെളിച്ചം കൂടി ഇല്ല അല്ലേ.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു അവസരത്തിൽ നമ്മുടെ അച്ഛനെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ തനിച്ചാക്കി പോവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു, നമ്മുടെ അരുൺ അച്ഛന് പിറകെ ഇങ്ങനെ പതിയെ കാർ ഓടിച്ചു കൊണ്ടുപോകുന്നു അല്ലേ. അച്ഛനൊരു വെളിച്ചം നൽകിക്കൊണ്ട് പതിയെ ഇങ്ങനെ കാർ ഓടിച്ചു കൊണ്ടുപോകുന്നു. അവർ 5.5 മണിക്കൂറിന് ശേഷമാണ് ഇവിടെ എത്തുന്നത്, വീട്ടിൽ തിരിച്ചെത്തുന്നതിൽ. അപ്പോൾ അച്ഛൻ്റെ ഈ ഒരു പ്രായശ്ചിത്തം അല്ലേ, ഈ ഒരു അഹിംസാപരമായ ഒരു ഈ ഒരു തീരുമാനം കാരണം നമ്മുടെ മണിലാൽ നമ്മുടെ അരുൺ ഗാന്ധിക്ക് ഒരു മാനസാന്തരം ഉണ്ടാവുന്നു അല്ലേ. അപ്പോൾ അരുൺ ഗാന്ധി പറയുന്നത് എന്ത്, അരുൺ ഗാന്ധി തീരുമാനിക്കുന്നു എന്നു എന്ത്, ഇനിയൊരിക്കലും ജീവിതത്തിൽ താൻ കള്ളം പറയില്ല എന്ന് ആര് തീരുമാനിക്കുന്നു, അരുൺ ഗാന്ധി തീരുമാനിക്കുന്നു അല്ലേ. കാരണം താൻ പറഞ്ഞ ഈ ഒരു കള്ളം കാരണം അച്ഛന് വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു എന്ന് അരുൺ ഗാന്ധി അല്ലേ, അരുൺ ഗാന്ധി കണ്ടു നിൽക്കെ അച്ഛൻ്റെ പ്രായശ്ചിത്തം ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ അല്ലേ, അരുൺ ഗാന്ധിക്ക് വളരെയധികം വിഷമവും സങ്കടവും വന്ന് അരുൺ ഗാന്ധി എന്ത് തീരുമാനിക്കുന്നു, ഇനി താൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന് അരുൺ ഗാന്ധി തീരുമാനിക്കുന്നു അല്ലേ. കാരണം ഒരു ചെറിയൊരു കള്ളത്തിനാണ് അച്ഛൻ ഇത്രയും വലിയൊരു പ്രായശ്ചിത്തം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് കണ്ട് വിഷമം തോന്നിയ നമ്മുടെ അരുൺ ഗാന്ധി തീരുമാനിക്കുന്നു എന്ത്, ഇനി താൻ ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ള ആ ഒരു കാര്യം തീരുമാനിക്കുന്നു. അപ്പോൾ അരുൺ ഗാന്ധി പറയുന്നുണ്ട് അല്ലേ, ഇങ്ങനെ ഈ ഒരു അഹിംസാപരമായ രീതിക്ക് പകരം അല്ലേ എല്ലാ രക്ഷിതാക്കളും ചെയ്യുന്നത് പോലെ അച്ഛന് എന്നെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ അല്ലേ. പക്ഷെ സാധാരണ എല്ലാവരും തല്ലരാണ് തല്ലിയല്ലേ, എന്തെങ്കിലും അങ്ങനെ ചെയ്യുകയാണ് ചെയ്യാറില്ലേ. അപ്പോൾ അതുപോലെ തന്നെ അച്ഛനും എന്നെ ചെയ്തിരുന്നു എങ്കിൽ അല്ലേ എന്താവുമായിരുന്നു, എനിക്കൊരിക്കലും ഈ ഒരു മാനസാന്തരം ഈ ഒരു മാറ്റമുള്ള ഈ ഒരു മനസ്സും ഉണ്ടാവുമായിരുന്നില്ല, ഞാൻ പഴയതുപോലെ തന്നെ വീണ്ടും തുടർന്നു പോകുമായിരുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ ഈ ഒരു ഇടപെടൽ കാരണം അല്ലേ തനിക്ക് എന്ത് വന്നു, തനിക്ക് വലിയൊരു മാറ്റം സംഭവിച്ചു എന്ന് നമ്മുടെ മണിലാൽ ഗാന്ധി പറയുന്നു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചതില്ലേ. അപ്പോൾ മണിലാൽ ഗാന്ധി പറയുന്നുണ്ടല്ലേ, ഹിംസയേക്കാൾ എന്തിനാണ് ശക്തി, അഹിംസക്കാണ് കൂടുതൽ ശക്തി. അഹിംസാപരം അഹിംസ എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ശക്തിയുള്ള ഒന്നാണെന്ന് മണിലാൽ ഗാന്ധി പറയുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിൽ വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നോക്കാനുള്ളത് കേട്ടോ. ഇതിൽ ഫസ്റ്റായിട്ട് വരുന്നത്, നമ്മുടെ ചാപ്റ്റർ ഇതോടുകൂടി ക്ലോസ് ചെയ്തു, ഇനി നമുക്ക് ഇതിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നോക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, സഹി മിലാൻ കരയിലേ, ശരിയായത് നോക്കിയില്ലേ. ഈ ഒരു ഫസ്റ്റ് ബോക്സിൽ നിന്ന് ശരി അതിന് അത് അതുപോലുള്ള വാക്ക് സെക്കൻഡ് ബോക്സിലുണ്ട്, അത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ സമാനാർത്ഥി ശബ്ദം കൂടിയാണ് ഇട്ടത്, സമാനാർത്ഥി ശബ്ദമാണ്. ഇപ്പോൾ വർഷ് അതിൻ്റെ ഒരു സമാനാർത്ഥി ശബ്ദം ഈ ഒരു സെക്കൻഡ് കോളത്തിലുണ്ട്, അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. അതുപോലെ ഫസ്റ്റ് കോളത്തിൽ വർഷ്, സുദൂർ, അവസർ, പ്രദേശ്, പ്രതീക്ഷ, ഡൂണ്ട്, ഇതാണ് ഫസ്റ്റ് കോളത്തിലുള്ളത്. ഇനി സെക്കൻഡ് കോളത്തിൽ ഇന്തിസാർ, തലാഷ്, ബരസ്, ഇലാക്ക, മൗക്ക, ദൂർദരാജ്, ഇതാണ് സെക്കൻഡ് കോളത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് നോക്കാം, ഇതിന് ഇപ്പോൾ വർഷ് എന്നുള്ള ആ ഒരു സമാനാർത്ഥി ശബ്ദം സെക്കൻഡ് കോളത്തിലുണ്ട്. സുദൂർ എന്നുള്ള ഇതിനുള്ള സമാനാർത്ഥി ശബ്ദം സെക്കൻഡ് കോളത്തിലുണ്ട്. പ്രതീക്ഷയുടെ, അവസരത്തിൻ്റെ, ഡൂണ്ടിൻ്റെ, ഇങ്ങനെ ഓരോ വാക്കിനും ഉള്ള ആ ഒരു സമാനാർത്ഥി ശബ്ദം ഈ ഒരു സെക്കൻഡ് കോളത്തിലുണ്ട്, അത് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം വർഷിൻ്റെ സമാനാർത്ഥി ശബ്ദം സെക്കൻഡ് കോളത്തിലുണ്ട്, അതാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. അപ്പോൾ വർഷിൻ്റെ സമാനാർത്ഥി ശബ്ദം ഈ സെക്കൻഡ് കോളത്തിലുള്ളത് ബരസ്. വർഷിൻ്റെ സമാനാർത്ഥി ശബ്ദം ബരസ്. ഇനി സുദൂർ, ദൂരത്തിലെ,
സുദൂർ എന്നുള്ള ഒരു വാക്കിൻ്റെ സമാനാർത്ഥി ശബ്ദം ആണ് ദൂർദരാജ്. സുദൂർ എന്നുള്ള ഈ ഒരു വാക്കിൻ്റെ സമാനാർത്ഥി ശബ്ദമാണ് ദൂർദരാജ്. ഇനി അവസർ, അവസറിൻ്റെ സമാനാർത്ഥി ശബ്ദം അവസർ. ഇനി അവസർ എന്നുള്ള വാക്കിൻ്റെ സമാനാർത്ഥി ശബ്ദം എന്തായിരുന്നു? മൗക്ക, മൗക്ക. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കുമല്ലോ, സമാനാർത്ഥി ശബ്ദം എഴുതാൻ പറഞ്ഞ്. അപ്പോൾ അവസർ എന്നുള്ള ആ ഒരു വാക്കിൻ്റെ സമാനാർത്ഥി ശബ്ദമാണ് മൗക്ക. ഇനി പ്രദേശ്, പ്രദേശ് എന്നുള്ള വാക്കിന് എന്തായിരുന്നു നമ്മുടെ പാഠഭാഗത്ത് ഉപയോഗിച്ചത്? പ്രദേശ് എന്തായിരുന്നു? പ്രദേശ് ഇലാക്ക. പ്രദേശ് എന്നുള്ള വാക്കിൻ്റെ സമാനാർത്ഥി ശബ്ദം ഇലാക്ക, ഇലാക്ക എന്നായിരുന്നു ഉപയോഗിച്ചതില്ലേ നമ്മുടെ ആ ഒരു പാഠഭാഗത്ത്, ഇലാക്ക എന്നായിരുന്നു ഉപയോഗിച്ചത്. ഇനി പ്രതീക്ഷ, പ്രതീക്ഷ അല്ലേ, പ്രതീക്ഷയുടെ സമാനാർത്ഥി ശബ്ദം എന്താണെന്ന് നോക്കാം അല്ലേ. പ്രതീക്ഷ എന്നുള്ള വാക്കിന് നമ്മുടെ പാഠഭാഗത്ത് ഉപയോഗിച്ചത് എന്തായിരുന്നു? ഇന്തിസാർ അല്ലേ. പ്രതീക്ഷ എന്നുള്ള ആ ഒരു വാക്കിന് പകരം നമ്മുടെ പാഠഭാഗത്ത് ഉപയോഗിച്ചതാണ് ഇന്തിസാർ. ഇനി ടൂണ്ട്, ടൂണ്ട് എന്നുള്ള എന്ന് പറഞ്ഞാൽ അന്വേഷണം അല്ലേ, ടൂണ്ടിനെ അന്വേഷിക്കുക. അപ്പോൾ ടൂണ്ട് എന്നുള്ള ആ ഒരു വാക്കിന് നമ്മുടെ പാഠഭാഗത്ത് ഉപയോഗിച്ച ആ ഒരു സമാനാർത്ഥി ശബ്ദമാണ് തലാഷ്. ടൂണ്ടിനെ എന്നുള്ള, ടൂണ്ട് എന്നുള്ള ആ ഒരു സമാനാർത്ഥി ശബ്ദമാണ് തലാഷ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിരിക്കും അല്ലേ. ഇനി ഇനി നമുക്ക് അതിന് മുമ്പ് വേറുള്ളൊരു കാര്യം, നമുക്ക് പാഠഭാഗത്തുള്ള ആ ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാണ്ട് അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അത് പറയാൻ മറന്നു, വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യന് എല്ലാവരും കണ്ടിരിക്കൂലേ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്, പേജ് നമ്പർ എല്ലാവരും എടുക്കുക, 31. അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യന് അല്ലെ എന്തായിരുന്നു? വഹ് ചൂട്ട് ബോല, അവന് കള്ളം പറഞ്ഞു അല്ലേ. എന്തായിരുന്നു അവൻ കള്ളം പറഞ്ഞത്? കാർ തയ്യാർ നഹിന്തി ഇസ്ലിയെ ദേർ ഹോഗി ഏസ് തരഹ് ചൂട്ട് ബോലിന ക്യാ സഹിഹ അല്ലേ. അപ്പോൾ നമ്മുടെ അരുൺഗാന്ധി എന്താണ് കള്ളം പറയുന്നത്? കാറ് റെഡിയായിരുന്നില്ല അല്ലേ. ഇതുകൊണ്ട് തന്നെ എനിക്ക് നേരം വൈകിയെന്ന് നമ്മുടെ അരുൺഗാന്ധി കള്ളം പറയുന്നു. ഇങ്ങനെ ഇപ്രകാരം കള്ളം പറയുന്നത് ശരിയാണോ അല്ലേ? എന്താണ് ഇപ്രകാരം കള്ളം പറയുന്നത്? ഇതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാം. ഇതാണ് അതിൻ്റെ ആൻസർ. ചൂട്ട് ബോലിന ഖബീബി സഹി നഹീം ഹേ അല്ലേ. കള്ളം പറയുന്നത് ഒരിക്കലും ശരിയല്ല അല്ലേ. ക്യോങ്കി യഹിയക്ക് ഭൂരി ആദത്ത് ഹേ, ഇതൊരു വലിയ മോശം സ്വഭാവമാണല്ലേ, ഇതൊരു മോശപ്പെട്ട സ്വഭാവമാണ് എന്ത് കള്ളം പറയുന്നത്. ചൂട്ട് ബോലിനേസേ തത്കാൽ ഫായദാ ഹോ സക്താഹേ അല്ലേ. കള്ളം പറയുന്നതിലൂടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഫായദ, ലാഭം അല്ലേ, ഒരു താൽക്കാലിക ലാഭം മാത്രമാണ് ഈ കള്ളം പറയുന്നതിലൂടെ ലഭിക്കുന്നത്. ലേക്ക് നിസസേ ഭവിഷ്യ മേ നുക്സാൻ ഹോ ഹി ഹോക. അപ്പോഴെന്താണ് ഇതിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് അല്ലേ, ഈ ഒരു കള്ളം പറയുന്നതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വലിയ നഷ്ടമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ആ പേജിൽ തന്നെയുള്ള ആ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യന് കണ്ടോ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താണ്? ഗർ തക്കി അഡാരഹമേൽ കി ദൂരി പൈതൽ ചൽക്കർ ഹി തൈ കരുങ്ക, മണിലാൽ ഗാന്ധിക്ക് ഇസ് നിർണയിസേ ആപ്പ് സഹമത്ത് ഹെക്കിയോ അല്ലേ. വീട്ടിലേക്കുള്ള ആ ഒരു 18 മൈല് ഞാൻ ഇനി എന്ത് ചെയ്യുന്നു, നടക്കാൻ വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ മണിലാൽ ഗാന്ധിയുടെ ഈ ഒരു നിർണയത്തിന്
താങ്കൾ യോജിക്കുന്നുണ്ടോ അല്ലേ? കാരണം മകൻ ചെയ്ത ഒരു തെറ്റിന് അച്ഛൻ്റെ ഒരു പ്രായശ്ചിത്തം തിന്നിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നാണ് ചോദിച്ചത്. ഇതാണ് അതിൻ്റെ ആ ഒരു ആൻസർ അല്ലേ. മണിലാൽ ഗാന്ധി കയഹ് നിർണയ ബിൽക്കുൽ സഹിയ. മണിലാൽ ഗാന്ധിയുടെ ഈ ഒരു തീരുമാനം തീർത്തും ശരിയാണ്. ക്യോങ്കി ബേട്ടാക്കി ഗൽത്തി കാ കാരൻ വേ അപ്പിനെ കോ മാൻതെ ഹേ ഇസ്കെ ദ്വാര ഉനേനെ അപ്പിനെ ബേട്ടേക്ക് അപ്പിനി ഗൽത്ത് പർ സോച്ച് സോച്ച് വിചാർ കർണേ മൗക്ക ദിയ അല്ലേ. എന്താണ് വീട്ടിലേക്കുള്ള ആര് ഈ ഒരു തീരുമാനം തികച്ചു ശരിയാണ്, തൻ്റെ മകന് ചെയ്ത തെറ്റ് കാരണം അല്ലേ. ഒരു ഇപ്രകാരം ഒരു തെറ്റ് ചെയ്തുല്ലേ മകന്, ഇതിലൂടെ തൻ്റെ മകനെ സ്വയം മനസ്സിലാക്കാനുള്ളല്ലേ മകന്. എന്താണ് അപ്പനെ ബേട്ടേക്കോ അപ്പിടി ഗൽത്ത് പർ സോച്ച് വിചാർ അല്ലേ. തൻ്റെ മകന് തൻ്റെ തെറ്റിനെ കുറിച്ച് ആ ഒരു ചിന്ത വരാന് എന്താണ് ഇത് കാരണമായി തീരുന്നു അല്ലേ. കാരണം താൻ ചെയ്ത ആ ഒരു തെറ്റ് കാരണമാണല്ലോ അച്ഛനിങ്ങനെ സ്വയം ശിക്ഷിക്കേണ്ടി വന്നത് എന്നുള്ള ആ ഒരു ചിന്ത തൻ്റെ മകന് ഉണ്ടാവാൻ ഇത് സഹായകമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ആ പേജ് നമ്പർ 31-ലുള്ള ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ എഴുതി. ഇനി നമുക്കുള്ളത് അതുപോലെ തന്നെ സഹി മീലാൻകരയിലെ സമാനാർത്ഥി ശബ്ദ് അതും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഒരു അർത്ഥഭേദ സമച്ചല്ലേ, അതിനുമുമ്പ് നമുക്കൊരു അർത്ഥഭേദം അല്ലേ. ഈ ഒരു ചെറിയൊരു ഗ്രാമർ ഭാഗമാണ് വരുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു പത്രമുണ്ട്, ഒരു ലെറ്റർ എഴുതാനുണ്ട്, അത് എഴുതിയിട്ട് നമുക്ക് ഈ ഒരു അർത്ഥഭേദം നോക്കാം അല്ലേ. അപ്പോൾ ഇത് എന്താണ് ക്വസ്റ്റ്യൻ, സംസ്മരൻ കൈസ രഘ അല്ലേ. ഈ ഒരു ഓർമ്മക്കുറിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ. പുത്രക്ക് ഗൽത്തി പർ പിതാനെ അപ്പിനെ ആപ്പ് കോ സജാതി അല്ലേ. അച്ഛൻ മകൻ്റെ തെറ്റിന് അച്ഛൻ എന്താണ് ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുന്നു അല്ലേ. ഇസി ദർദ് കെ ഫസാസ് സെ അരുൺ ഗാന്ധിനെ യഹ് നിർണയിലിയാമേ കബി ചൂട് നഹിം പോലും. അപ്പോൾ ഇത് കണ്ടിട്ട് ഇല്ലെ നമ്മുടെ അരുൺ ഗാന്ധി എന്ത് നിർണയിക്കുന്നു, ഇനി താനൊരിക്കലും കള്ളം പറയില്ല എന്ന് തീരുമാനിക്കുന്നു. അപ്പിന ദർദ് വഹ് ദോസ്ത് സെ ബാണ്ട് ബിന നഹീം രഹ് സഖ അല്ലേ. തൻ്റെ ആ ഒരു സങ്കടലെ അച്ഛന് സ്വയം തെറ്റ് സ്വയം ശിക്ഷിക്കേണ്ടി വന്ന ഈ ഒരു സംഭവം മണിലാലിന് വളരെയധികം നമ്മുടെ അരുൺ ഗാന്ധിക്ക് വളരെയധികം വേദന ഉണ്ടാക്കി. ഇത് തൻ്റെ കൂട്ടുകാരനുമായി പങ്കുവെക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഉസ്നെ മിത്രക പത്രിലിക അദ്ദേഹം ഒരു തൻ്റെ കൂട്ടുകാരനൊരു കത്തെഴുതിയില്ലേ. വഹ് പത്ര കൽപ്പന കർക്കെ ലിക നമ്മുടെ ഭാവനക്കനുസരിച്ച് ആ ഒരു കത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പം എങ്ങനെയായിരിക്കും ആ കത്ത് നോക്കാം അല്ലേ. അപ്പം നമ്മൾ ഒരു കത്തെഴുതുമ്പോൾ, അപ്പം നമ്മൾ ആദ്യമായിട്ടൊരു കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, കണ്ട മുകളിൽ എവിടെ നിന്നാണ് എഴുതുന്നതെന്ന് അല്ലേ. നമ്മളൊരു കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് നമ്മൾ എവിടെ നിന്നാണോ എഴുതുന്നത് അല്ലേ, അന്നത്തെ ഡേറ്റും അല്ലേ. അതുപോലെ തന്നെ അത് ഒരു അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു കാര്യം കൊടുക്കേണ്ടത് കണ്ടോ. ടർബൺ 20 ആഗസ്റ്റ് 1950 അല്ലേ. അപ്പോൾ ടർബണിൽ നിന്നാണ് എഴുതുന്നത്. 20 ആഗസ്റ്റ് 1950 ഈ ഒരു ലെറ്റർ എഴുതുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇതാണ് ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, പ്രിയമിത്ര നമസ്കാർ കണ്ടോ. പ്രിയമിത്ര എൻ്റെ പ്രിയ കൂട്ടുകാര നമസ്കാരം അല്ലേ. അപ്പോൾ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഫോർമാറ്റാണ് ഈ ഒരു ഫോർമാറ്റ്. ഓക്കെ, ഇത് എല്ലാവരും ഓർത്തു വെക്കുക കേട്ടോ. ആദ്യം മുകളിൽ നമ്മുടെ വലതുവശത്തായിട്ട് എവിടെ നിന്നാണോ എഴുതുന്നത്, നമ്മുടെ നമ്മൾ എഴുതുന്ന ആ ഒരു സ്ഥലപ്പേരും ഇതിൻ്റെ ഡേറ്റ് അതിൻ്റെ താഴെയായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ ഒരു വശത്ത് പ്രിയമിത്ര നമസ്കാരം അല്ലേ, ആര് നമ്മുടെ സഹോദരന് നമസ്കാരം അല്ലേ. ഇനി നമുക്ക് പേരറിയുന്നൊരു കൂട്ടുകാരനാണെങ്കിൽ പ്രിയ ആ പേരെഴുതുക, നമസ്കാരം അല്ലേ, നമസ്കാരം അല്ലേ. ഇനി ഏതൊരു ലെറ്ററിനും ഫസ്റ്റ് വരുന്ന ഈ ഒരു വാക്ക് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം കേട്ടോ. കാരണം ഏതൊരു ലെറ്ററിനും ഇത് ഫസ്റ്റ് എഴുതുക. കാരണം നമ്മൾ സുഖവിവരം അന്വേഷണമാണ് എഴുതുക കേട്ടോ. നമ്മുടെ ആ ഒരു സുഖവിവരം അന്വേഷിച്ചുകൊണ്ടുള്ള ആ ഒരു ചോദ്യമാണ് അല്ലേ.
തും കൈസേഹോ നിനക്ക് എങ്ങനെയുണ്ട് സോച്ചിതാഹും കുശാൽ സേഹോലെ ഞാൻ ചിന്തിക്കുന്നുണ്ട് നിനക്ക് സുഖമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു ഹം യഹാൻ ടർബൻ മേ ഖുഷി സേ ജി രഹേ ഞങ്ങളിവിടെ ടർബണിൽ വളരെയധികം സന്തോഷത്തിലാണ് ജീവിക്കുന്നത് ആര് പറയുന്നു നമ്മുടെ അരുൺ ഗാന്ധി പറയുന്നു അല്ലേ ഇനിയാണ് എന്താ നമുക്ക് വിഷയത്തിലേക്ക് കടക്കുക അല്ലേ ഒരു ലെറ്റർ എഴുതുമ്പോഴുള്ള ഒരു ഫോർമാറ്റാണ് ഇത് ഇവിടെ നമ്മുടെ ഏതാണോ വിഷയം അതാണ് എഴുതേണ്ടത് അതിന് മുമ്പ് ഏതൊരു ലെറ്ററിനും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത് ഓക്കെ ഇതിലുള്ളത് അപ്പോൾ അതാണ് ഇതാണ് ഒരു ലെറ്ററിൻ്റെ ഫസ്റ്റ് ഫോർമാറ്റ് അല്ലേ എന്താണ് ഫസ്റ്റ് ടർബൻ നമ്മുടെ എഴുതുന്ന ആ ഒരു സ്ഥലപ്പേര് അത് കഴിഞ്ഞ് എഴുതുന്ന ആ ഒരു തീയതി ഈ ഒരു വലത് വശത്ത് മുകളിലായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഇടത് വശത്ത് പ്രിയമിത്ര് നമസ്കാരം എന്ന് പറഞ്ഞ് ഫസ്റ്റ് വരിയിൽ കൊടുക്കുക തും കൈസേഹോ അല്ലേ നിനക്ക് എങ്ങനെയുണ്ട് സോചിതാഹും കുശാൽസേഹോ ഞാൻ ചിന്തിക്കുന്നു എന്ത് ഞാൻ വിചാരിക്കുന്നു നിനക്ക് സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ ഹം യഹാൻ ടർബൻ മേ ഖുഷി സേഹോ ജി രഹിയേ അല്ലേ ഞങ്ങളിവിടെ ടർബനിൽ വളരെയധികം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അല്ലേ ഈ ഒരു വരി നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റൂട്ടോ ഈ ഒരു ടർബൻ എന്നുള്ളത് നമ്മുടെ ആ ഒരു രീതിക്കനുസരിച്ച് മാറ്റണം കേട്ടോ കാരണം എല്ലാവരും ടർബൻ എന്നൊരിക്കലും എഴുതരുത് പല ലെറ്റർ പല സാഹചര്യത്തിലായിട്ടാണ് വരുന്നത് കേട്ടോ ഇനി അപ്പിനെ ജീവൻ മേം എക്ക് വിശിഷ്ട ബാത്ത് ബത്താത്തെ കേലിയ മേം യഹ് ചിട്ടി ലിഗ്രഹാഹോ അല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം വിശേഷപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ ഒരു കത്ത് എഴുതുന്നത് കൽ പിതാജി കൊമേരി ഗൽത്തി പർ പ്രശിത്ത് കർണപട ഞാൻ ഇന്നലെ എൻ്റെ ഒരു ചെറിയ ഒരു ഒരു തെറ്റ് കാരണം അച്ഛന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നു ഹുവാ യഹ് കി പിതാജി കോ ഷാഹർ മേം കൽ ഏക്ക് മീറ്റിംഗ് ദി ഇന്നലെ അച്ഛന് പട്ടണത്തിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഉനെ മൈനെ കാർ സേ ഷാഹർ ചോട്ട അദ്ദേഹം എന്നോട് എന്ത് പറയുന്നു പട്ടണത്തിലേക്ക് എന്നെ കാറിൽ കൊണ്ടാക്കാൻ പറയുന്നു അല്ലേ ഷ്യാം 5 ബജെ ഉനെയും ലേന ജാനാദ തിരിച്ച് 5 മണിക്ക് അവിടെ എത്താനും പറയുന്നു ലേക്കിൻ മെൻ ജോൺ ക ബെൻ ജോൺ ക സിനിമ തേക്ക് കർമ്മേൻ സമയ ഭൂൽഗയ എന്നാൽ ഞാൻ ബെൻജോണിൻ്റെ ഒരു സിനിമ കണ്ട് സമയം പോയത് എനിക്ക് അറിഞ്ഞില്ല അപ്പോൾ ബെൻജോണിൻ്റെ ഒരു സിനിമ കണ്ട് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ദേരിക്കേ കാരൻ പൂച്ചിനെ പർ ചൂട്ട് ബോലാക്കി കാർ ടീക്ക് കറക്കെ ഗാരേജ് സേ നെഹി മില അല്ലേ അപ്പോൾ അച്ഛനോട് ഞാൻ കള്ളം പറഞ്ഞു എന്ത് കാറ് ഗാരേജിൽ നിന്നും കിട്ടാത്തത് കാരണമാണ് എനിക്ക് നേരം വൈകിയത് എന്നാണ് ഞാൻ കള്ളം പറഞ്ഞതില്ലേ ലേക്കിൻ പിതാജി ബാത്ത് പഹലെ ഈ സമിച്ച് കയ്യത് എന്നാൽ അച്ഛന് ആദ്യം തന്നെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായിരുന്നു എന്നാണ് പറയുന്നത് പിതാജിനെ മേരെ ചൂട്ടുക്കോ അപ്പിന് ഗൽത്തി മാന അദ്ദേഹത്തിന് എൻ്റെ തെറ്റിലെ തെറ്റിന് ഒരു തെറ്റ് വളരെയധികം വിഷമായില്ല അദ്ദേഹം തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് തീരുമാനിച്ചില്ലേ വേ പ്രായശ്ചിത്ത് കറക്കെ ഹുയേ കറത്തെ ഹുയെ ഗർ തക്ക് കാ രാസ്ത പൈതൽ ചാര അദ്ദേഹം ഇതിനുള്ള പ്രായശ്ചിത്തമായിട്ട് വീട്ടിലേക്കുള്ള ആ ഒരു വഴിയിൽ അദ്ദേഹം കാൽനടയായിട്ട് നടന്നില്ല യഹ് ദേക്ക് കർമ്മുച്ചേ ബഹുത്ത് ദുഃഖുവ ഇത് കണ്ട് എനിക്ക് വളരെയധികം സങ്കടം വന്നില്ലേ ദുഃഖ് ഹുവ സങ്കടം വന്നു മേം യഹ് കിയാ ഹോം യഹ് കിയാ ഹോം കി മേം കബി നെഹി ചൂട് പോലെ ഞാൻ ഇനി ഒരിക്കലും കള്ളം പറയില്ല എന്ന് തീരുമാനിക്കുന്നില്ല അഗർ പിതാജി മുജെ കോയി സജാൻ എന്തെങ്കിലും ഒരു ശിക്ഷ തന്നിരുന്നെങ്കിലേ അച്ഛന് ദി ഹോത്തി തോ മേം ഏസ കോയി നിർണയം നെഹിയില്ലാത്ത ഞാനൊരിക്കലും ഈ ഒരു തീരുമാനം എടുക്കുമായിരുന്നില്ല അച്ഛനെന്നെ ശിക്ഷിച്ചിരുന്നു എങ്കിൽ അല്ലേ മേം യഹ് ഘടന കബി നെഹിം ബുലുങ്ക ഇനി ഒരിക്കലും ഞാൻ ആ കള്ളം പറയില്ല ഉസ്കിയാദ് ജിന്ദഗി മേ മുച്ചേ സഹി രാസ്തേ പർ ജറൂർ ലേ ജായങ്കി ഇനി ഇതിൻ്റെ ആ ഒരു വേറെ ഇനി ഈ ഒരു ലെറ്ററിൻ്റെ അവസാനം വരുന്ന ആ ഒരു ഫോർമാറ്റാണ് കണ്ടോ ഇവിടെ സേവാമേം കണ്ടോ അതുപോലെ തന്നെ ഇവിടെ അപ്പിന ദോസ്ത് അരുൺ ഗാന്ധി അല്ലേ അത് ഇതാണ് ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചു വെക്കുക നമ്മൾ കണ്ടോ നമ്മൾ ഫസ്റ്റ് അവിടെ മുകളിലായിട്ട് വലതുവശത്ത് ഇവിടെ നിന്നാണ് എഴുതുന്നത് അതും ഡേറ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് പ്രിയമിത്ര് നമസ്കാരം എന്ന് പറഞ്ഞു കൊടുക്കുക
എന്നിട്ട് ഫസ്റ്റത്തെ വരി ഞാൻ പറഞ്ഞു തന്നു, അത് ഏത് ലെറ്ററിനും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഏത് ഇതുപോലുള്ള ലെറ്ററിന് നിങ്ങൾക്കത് എഴുതാം. അത് കഴിഞ്ഞ് ആ ലെറ്ററിൻ്റെ അവസാനം കണ്ടോ, ഈ ഒരു വശത്തായിട്ട് സേവാമയും ഇവിടെ അപ്പിന ദോസ്ത് അരുൺ ഗാന്ധി എന്ന് പറഞ്ഞ സേവാമയം എന്ന് പറഞ്ഞത് ടു അഡ്രസ്സാണ്, നാമ് പദ, നാമ് പേര് പദ അഡ്രസ്സ് കേട്ടോ സേവാമയം. അത് കഴിഞ്ഞ് അപ്പിന ദോസ്ത് അരുൺ ഗാന്ധി എൻ്റെ സുഹൃത്ത് അരുൺ ഗാന്ധി എന്ന് പറഞ്ഞ് ലെറ്റർ അവസാനിപ്പിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എല്ലാവരും പഠിച്ചു വെക്കുക. ഇത് ഇതുപോലുള്ള ലെറ്ററിന് കൂട്ടുകാർക്കൊക്കെ ലെറ്റർ എഴുതാൻ പറയുന്ന ആ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാം. ഇനി അർത്ഥഭേദ സമുച്ചയം അല്ലേ, ഇതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കാനാണ് പറയുന്നത്. ടർബൻസ് 18 മൈൽ ദൂർ ഏക്ക് ആശ്രമം രഹിതായ, ടർബനിൽ നിന്നും 18 മൈൽ അകലത്തിലുള്ള ഒരു ആശ്രമത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്, അവിടെ പ്രസൻറ്റ് ടെൻസാണ്, താമസിക്കുന്നു അല്ലേ. അപ്പോൾ എവിടെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവിടെ താമസമുണ്ട്, അപ്പോൾ വർത്തമാനകാലമാണ്. അതിപ്പോഴും അവിടെ താമസമുണ്ട്, അപ്പോൾ അത് വർത്തമാനകാലത്തിലാണ് ഉൾപ്പെടുക. ടർബൻസ് 18 മൈൽ ദൂറേക്ക് ആശ്രമം രഹിതാദ അല്ലേ, മുകളിൽ രഹിതാഹേ താമസിക്കുന്നു എന്ന് പറഞ്ഞു. രഹിതാദ എന്ന് പറഞ്ഞാൽ താമസിച്ചിരുന്നു, അത് പാസ്റ്റ് ടെൻസാണ്, അത് ഭൂതകാലത്തിലാണ് ഉൾപ്പെടുക അല്ലേ. അപ്പോൾ വർത്തമാനകാലവും ഭൂതകാലമാണ് അല്ലേ, താമസിച്ചിരുന്നു താമസിക്കുന്നു അല്ലേ, രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. മേം ഓർ മേരി ദോ ബഹിനോം ഹമേഷ ഷാഹർ ജാനേക്കെ ഇന്തിസാർ മേം രഹത്തേ ഹേ അല്ലേ, എന്താണ് ഞാനും എൻ്റെ രണ്ട് സഹോദരിമാരും അല്ലേ പട്ടണത്തിൽ പോകാനുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നു അല്ലേ, ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നു അല്ലേ, ഇപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ആഗ്രഹത്തിൽ ഇരിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ മേ മോർ മേരി ദോ ബഹിനോം ഹമേഷ ഷാഹർ ജാനേക്ക് ഇന്തിസാർ മേ രഹത്തേതേ ഇരുന്നിരുന്നു അല്ലേ. അപ്പോൾ ഇത് സംസ്മരണ ഓർമ്മക്കുറിപ്പാണ്, അപ്പോൾ ഇരുന്നിരുന്നു എന്നാണ്, അത് കഴിഞ്ഞു പോയില്ലേ. അപ്പോൾ അത് പാസ്റ്റ് ടെൻസാണ്, അത് ഭൂതകാലത്തിലാണ് രഹത്തേതേ ഇരുന്നിരുന്നു എന്നാണ് വരുന്നത്. വഹാം ദൂർ തക്ക് ഗന്നേക്ക് ഗേത്തേ, അവിടെ വളരെയധികം ദൂരത്തോളം എന്താണ് കരിമ്പിൻ തോട്ടങ്ങളുണ്ട്, അപ്പോൾ ഇപ്പോഴും എന്തുണ്ട് കരിമ്പിൻ തോട്ടങ്ങളുണ്ട്. ഇനി ഗന്നേ കെ ഗേത്ത് ദേ അല്ലേ, വഹാം ദൂർ തക്ക് ഗന്നേക്ക് ഗേത്ത് ധേ, ഗേത്ത് ഹേ എന്നാൽ കരിമ്പിൻ തോട്ടങ്ങളുണ്ട്, ഗേത്ത് ദേ എന്നാൽ കരിമ്പിൻ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. കരിമ്പിൻ തോട്ടങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴും അത് അവിടെ ഉണ്ട്, ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞുപോയ കാലമാണ് അല്ലേ. അപ്പോൾ അത് പാസ്റ്റ് ടെൻസിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അപ്പോഴെന്താണ് ഇത്, ഇത് പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. ഇത് നമുക്ക് ഭൂതകാലം വർത്തമാനകാലം തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് അല്ലേ. രഹത്തേതേ രഹത്തേ ഹേ രഹത്തേതേ ഗേത്ത് ഹേ ഗേത്ത് ദേ രഹത്താഹേ രഹത്താദ അല്ലേ, അങ്ങനെയുള്ള ആ ഒരു വ്യത്യാസങ്ങളാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ അല്ലേ, വർത്തമാനകാലത്തിൽ സാമാന്യ വർത്തമാനകാലം, വർത്തമാനകാലത്തിൽ ഉണ്ടാക്കുന്നതിന് ഉന്നു എന്ന് ചേർക്കുന്നു അല്ലേ. ജാത്താഹേ അല്ലേ, എന്താണ് പോകുന്നു ഉണ്ടായിരുന്നു അല്ലേ, അവിടെ അങ്ങനെ ആകുന്നു അല്ലേ, അവിടെ അവൻ നിൽക്കുന്നു അല്ലെങ്കിൽ അവൻ പോകുന്നു അല്ലെങ്കിൽ അവൻ, അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിനായിട്ട് പോയിരുന്നു അല്ലേ, വന്നിരുന്നു അവിടെ ഉണ്ടായിരുന്നു അല്ലേ, ഞാൻ കണ്ടിരുന്നു, അത് കഴിഞ്ഞുപോയ ഒരു കാലമാണ് അല്ലേ. അപ്പോൾ നമ്മൾ വർത്തമാനകാലത്തിൽ ഒന്നു എന്ന് ചേർക്കാൻ അല്ലേ, ഒന്നു എന്നുള്ള മലയാളത്തിൽ ഒന്നു എന്നാണ് ചേർക്കുന്നത്, അതിന് പകരം ഹിന്ദിയിൽ താഹേ എന്നാണ് ചേർക്കുന്നത്. ഓക്കെ, മലയാളത്തിൽ ഒന്നു എന്ന് ചേർക്കുന്നതിന് പകരം പോകുന്നു വരുന്നു തിന്നുന്നു അല്ലേ, അത് ഒന്നു എന്നുള്ള ഒരു വാക്കിന് പകരം നമ്മൾ ഹിന്ദിയിൽ താഹേ എന്നാണ് ചേർക്കുന്നത്. ഓക്കെ, താഹേ തീഹേ തേധേ എന്നൊക്കെ വരുന്നു, അപ്പോൾ നമ്മൾ താഹേ എന്നാണ് ചേർക്കുന്നത്. അപ്പോൾ പോകുന്നു ജാ താഹേ പോകുന്നു, ജാ താ ഹേ ആ താഹേ വരുന്നു, സോ താഹേ ഉറങ്ങുന്നു അല്ലേ, ഗേൽ താഹേ കളിക്കുന്നു, പി താഹേ കുടിക്കുന്നു. അപ്പോൾ ഒന്നു ഒന്നു പി പ്ലസ് താഹേ പി താഹേ കുടി താഹേ ഒന്നു കുടിക്കുന്നു, ജ പ്ലസ് താഹേ ഈസ് ഈക്വൽ ടു ജാ താഹേ, അപ്പോഴെന്താണ് പോകുന്നു, ല ജ പോകുന്നു താഹേ ഒന്നു, ജ പോകു താഹേ
ഒന്നു അപ്പോൾ ഈ സിക്കൾട്ട് എന്താണ് പോകുന്നു ഓക്കെ അപ്പോൾ ഈ രൂപത്തിലാണ് എന്ത് വരുന്നത് നമുക്ക് വർത്തമാനകാലം വരുന്നത് ഇനി പോയിക്കൊണ്ടിരിക്കുന്നു ജ രഹാഹെ രഹാഹെ എന്നാകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു ആ രഹാഹെ സോ രഹാഹെ അല്ലേ വന്നുകൊണ്ടിരിക്കുന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു പി രഹാഹെ കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ കൊണ്ടിരിക്കുന്നു ഒന്നു ഒന്നു എന്നുള്ള ആ ഒരു വാക്ക് ഇതിന് രഹാഹെ എന്നാണ് ചേർക്കുന്നത് അപ്പോൾ താഹെ എന്നുള്ളത് ഒന്നു എന്നുള്ളതിനും രഹാഹെ എന്നുള്ളത് കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനുമാണ് നമ്മൾ ചേർക്കുന്നത് ഇനി പുരുഷവാചകവും പുരുഷ സ്ത്രീലിംഗവും പുല്ലിംഗവും തമ്മിലുള്ള മാറ്റം ജാതാഹും പുരുഷം ഏകവചനമാവുമ്പോൾ ജാതാഹും സ്ത്രീ ഏകവചനമാവുമ്പോൾ ജാതീഹും പുരുഷൻ ബഹുവചനമാവുമ്പോൾ ജാതേഹോം ജാതേഹേം സ്ത്രീ ബഹുവചനമാവുമ്പോൾ ജാതി ഹും ഇനി പുരുഷൻ ഏകവചനമാവുമ്പോൾ ജാതാഹേം പുരുഷൻ ബഹുവചനമാവുമ്പോൾ ജാതേഹേം ഇനി സ്ത്രീ ഏകവചനത്തിന് ജാതിഹേ സ്ത്രീ ബഹുവചനത്തിന് ജാതി ഹൈ ഇങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് വർത്തമാനകാലം വർത്തമാനകാലം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട താഹെ അല്ലേ താഹെ തീഹെ എന്നുള്ള ആ ഒരു വാക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടടുത്ത് ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം ഇപ്പം എല്ലാവർക്കും നമുക്കിനി അടുത്ത ചാപ്റ്ററാണ് തുടങ്ങാൻ പോകുന്നത് അത് നമുക്ക് മേരെ ബച്ചേക്കോ സിഗായ എബ്രഹാം ലിങ്കണ് എഴുതിയ ആ ഒരു എബ്രഹാം ലിങ്കിൻ്റെ ആ ഒരു ചാപ്റ്ററാണ് അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം എല്ലാവർക്കും താങ്ക്സ്